എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 12-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയോജക മണ്ഡലത്തിലും കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നാളെ നിശബ്ദ പ്രചരണമാണ്. നാളെയും മറ്റന്നാളും പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പോളിംഗ് ഉപകരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിലാണ് അവധി ബാധകമാകുക ഉള്ളത്. വയനാട് ജില്ല മുഴുവനായിട്ടും അവധിയാണ്. കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലും ജില്ലയിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെയും മറ്റന്നാളുമാണ് അവധിയുള്ളത്. മറ്റൊന്ന്, സംസ്ഥാനത്ത് നവംബർ മാസം 6-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോൾ തന്നെ പെൻഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പെൻഷൻ വിതരണം ഇനി ഈ മാസം ഉണ്ടാകുമോ എന്ന് നിരവധി പേരാണ് കമന്റിലൂടെ ചോദിക്കുന്നത്. അതിന് വ്യക്തമായിട്ട് പറയാൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം നവംബർ മാസത്തിൽ ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. ഡിസംബറിൽ കുടിശ്ശികയടക്കം 2 മാസത്തേത് ഉണ്ടാകും എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ. എന്തായാലും നവംബറിലും ഒക്ടോബറിലും ഒരുപാട് ആളുകളുടെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ആളുകൾക്ക് വിവിധ കാരണം കൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത്. ഒന്ന്, മസ്ട്രീം പൂർത്തീകരിക്കാത്ത ആളുകൾക്ക്, വിധവ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടും അതായത് സർട്ടിഫിക്കറ്റ് യഥാസമയം അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടുള്ള മുടങ്ങിയിട്ടുള്ള ആളുകൾ, അത് അവരുടെ കുറ്റമല്ല, ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. മറ്റൊന്ന്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് നേരത്തെ സമർപ്പിക്കാത്ത ആളുകൾ, കഴിഞ്ഞ വർഷമാണത് ആവശ്യപ്പെട്ടിരുന്നത്, അന്നത് സമർപ്പിക്കാത്തതുകൊണ്ട് ആരുടെയും പെൻഷൻ ഇതുവരെ മുടങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് 4 മാസത്തെയായിട്ട് പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കുമാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. ഇപ്പം എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്, എല്ലാം ക്ലിയർ ആക്കുക. അതിനെല്ലാം സാധിക്കുന്നതാണ്. പെൻഷൻ മസ്റ്റിംഗ് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്താം. വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം അതെല്ലാം ശരിയാക്കുക. വിധവാ വിവാഹിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ഉടൻ ബന്ധപ്പെടണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, റേഷൻ കടയിൽ ഒരു പുതിയ ബോക്സ് സ്ഥാപിക്കുകയാണ്. തെളിമ ബോക്സ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് അത് സ്ഥാപിച്ചിരുന്നു. അതായത് ഇപ്പോൾ 5 വർഷം കൂടുമ്പോഴുള്ള റേഷൻ കാർഡ് പുതുക്കലില്ല. അതിന് പകരമായിട്ട് റേഷൻ കാർഡിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ഓൺലൈനായിട്ട് തന്നെ തിരുത്തണം. പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ എന്ന തലവാചകവുമായിട്ട് തെളിമ 2024 പദ്ധതിക്കാണ് 15-ാം തീയതി മുതൽ തുടക്കമാകുന്നത്. ഡിസംബർ 15 വരെ റേഷൻ കടകളിൽ ഒരു പെട്ടി സ്ഥാപിക്കും. ആ പെട്ടിയിൽ നമുക്ക് പരാതികളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ തെറ്റുകൾ ഉണ്ട് എങ്കിൽ അവയും നിക്ഷേപിക്കാവുന്നതാണ്. റേഷൻ കടക്കാരെക്കുറിച്ചും വിതരണക്കാരെക്കുറിച്ചുമുള്ള പരാതികൾ, അതുപോലെ അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അവരെക്കുറിച്ച് രഹസ്യമായിട്ട് നിങ്ങളുടെ പേര് പോലും എഴുതാതെ വിവരം നൽകണം എങ്കിൽ അതിനും സാധിക്കുന്നതാണ്. റേഷൻ കാർഡ് ഉടമയുടെയും റേഷൻ കാർഡ് അംഗങ്ങളുടെയും പേരിലോ വയസ്സിലോ ഉടമസ്ഥനുമായുള്ള ബന്ധത്തിലോ മറ്റെന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രേഖാമൂലം തിരുത്തി കവറായിട്ട് എഴുതി ആ ഒരു ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഓൺലൈനായിട്ട് അതിന് അപേക്ഷ പ്രത്യേകം നൽകേണ്ടതില്ല. അതുപോലെ വൈദ്യുതി ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചേർക്കുന്നതിനും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതാണ് തെളിമ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നവംബർ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, PM കിസാൻ സമ്മാനനിധിയുടെ തുക എന്ന് ലഭിക്കും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. പറയാനുള്ളത്, ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള 18-ാം ഗഡുവിൻ്റെ സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നവംബർ മാസം വരെയാണ് അതിൻ്റെ ഒരു സമയമുള്ളത്. ഇനി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ തുകയാണ് ഇനി നമുക്ക് 19-ാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത്. അത് ഫെബ്രുവരിയിലോ അല്ലെങ്കിൽ മാർച്ചിലോ ആണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി അത് പെട്ടെന്ന് ലഭിക്കില്ല. അതോടൊപ്പം പല കാരണം കൊണ്ടും ഈ ഒരു പൈസ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു കാലയളവിനുള്ളിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് ആ ഒരു പ്രശ്നം പരിഹരിക്കാം. അതുപോലെ അതായത് EKYC, ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിങ്, ഇവയെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ആ ഒരു തുക മുടങ്ങിയ ഗഡു കൂടി മേടിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ അനർഹമായിട്ട് ഈ തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അവർ അത് തിരിച്ചടയ്ക്കേണ്ടി വരും.
ആദായ നികുതി അടക്കുന്ന ആളുകളൊക്കെ ഇത് വാങ്ങുന്നുണ്ട് എങ്കിൽ സ്വമേധയാ ഇത് സറണ്ടർ ചെയ്ത് ഇതിൽ നിന്ന് ഒഴിവാകാം. അങ്ങനെയെങ്കിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ നോട്ടീസ് ലഭിക്കും. അപ്പോൾ തുക വാങ്ങിയിട്ടുള്ള തുകയെല്ലാം തിരിച്ചടയ്ക്കേണ്ടി വരും. അപ്പോൾ അതക്കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നിലവിൽ പ്രവാസികളായിട്ടുള്ളവരും മുമ്പ് പ്രവാസികളായിട്ട് തിരിച്ചെത്തി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസികളുടെയും മക്കൾക്ക് ന്യോർക്കാ റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നവംബർ 30 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. 2 വർഷമോ അതിലധികമോ കാലം പ്രവാസിയായിട്ട് നിൽക്കുകയും പിന്നീട് നാട്ടിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള പ്രവാസികളുടെ മക്കൾക്കും നിലവിൽ അവിടെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും അപേക്ഷ നൽകാവുന്ന നിലവിൽ പ്രവാസികളായിട്ടുള്ളവരുടെ മക്കൾക്കും അപേക്ഷ നൽകാം. പി ജി കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും 2024-25 അധ്യയന വർഷത്തിൽ 1-ാം വർഷം പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. അപേക്ഷകൾ www.scholarship.norcaroots.org എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നൽകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 04-71-277-0-28 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് സവാള വില കുതിച്ചുയരുകയാണ്. ചില്ലറ വിൽപ്പന 100 കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച 50 രൂപയുണ്ടായിരുന്ന സവാള വിലയാണ് ഇത്തരത്തിൽ കൂടിയിട്ടുള്ളത്. കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് വില ഉയരുന്നത് എന്നാണ് വിലയിരുത്തൽ. ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സവാള കയറ്റുമതി കേന്ദ്ര സർക്കാർ മുമ്പ് തന്നെ നിരോധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ബുധനാഴ്ച മുതൽ മഴ ശക്തമാവാൻ സാധ്യത. വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ച 15 എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ, വ്യാഴാഴ്ച 15 എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഇന്ന് 84.37 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതേസമയം സ്വർണവിലയിൽ ഇന്നും കുറവുണ്ടായി. പവന് 440 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 57,760 രൂപയിലെത്തിയിട്ടുണ്ട്. ഗ്രാമിന് 55 രൂപ കുറഞ്ഞ് 7,220 രൂപയിലും എത്തിയിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയിലൂടെ ഈടില്ലാതെ 160,000 രൂപ വരെയാണ് വായ്പ നൽകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് വിവിധ ജില്ലകളിൽ ആരംഭിച്ചിട്ടുള്ളത്. ക്ഷീര കർഷകർ, ആട് കർഷകർ, മുയൽ വളർത്തുന്ന കർഷകർ, കോഴി കർഷകർ എന്നിവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ അതാത് മൃഗാശുപത്രി മുഖാന്തരം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.